ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാറിൽ നന്ദിനിയാണെന്ന് കരുതി സാവിത്രിയെ നന്നായിട്ട് അടിച്ചൊതുക്കുകയും സാവിത്രിയുടെ കയ്യിലിരുന്ന ആ സ്വർണ്ണപ്പെട്ടി എടുത്തുകൊണ്ട് വരികയും ചെയ്യുകയാണ് ഇന്ദ്രജിയുടെ ഗുണ്ടകൾ. എന്നിട്ട് ഇന്ദ്രജിയുടെ കയ്യിൽ അത് ഏൽപ്പിക്കുകയും നന്ദിനിയാണ് താങ്കൾ അടിച്ചിട്ടതെന്ന് ഇന്ദ്രജിയോട് വലിയ ഗമയിൽ പറയുകയും ചെയ്തു. ഇത് കേട്ട് ഇന്ദ്രജിക്ക് വളരെയധികം സന്തോഷമാകുന്നു. സന്തോഷത്തിൽ അവരുടെ തുക അവരുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഇന്ദ്രജ. അവരും സന്തോഷത്തിലാണ്. ഇന്ദ്രജ വളരെയധികം സന്തോഷത്തോടെ പൊട്ടി തിരിച്ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ ചോദിക്കുന്നു, എന്താ മേഡം ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ആ നന്ദിനിയുടെ കാര്യം ഓർത്ത് ചിരിച്ചതാ. ഞൊണ്ടി ഞൊട്ടിയുള്ള അവരുടെ ആ നടപ്പേ, ഇനി കുറച്ചു കാലത്തേക്ക് ഒഴിച്ചിലും പിഴച്ചിലും ഒക്കെ ആയിട്ട് അവളങ്ങ് നടക്കട്ടെ എന്നൊക്കെ സാവിത്രി പറയുമ്പോൾ അതിൽ ഒരു ഗുണ്ട പറയുന്നുണ്ട്, മേഡം ആ ആഭരണപ്പെട്ടി തുറന്നു നോക്കിയാലോ. അയ്യോ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ അത് തുറന്നു നോക്കുന്നു. എന്നാൽ ആ പെട്ടിയിൽ ഒന്നും തന്നെ ഇല്ല. അത് കണ്ട് ഇന്ദ്രജ ഒന്ന് ഞെട്ടി. ഇതെന്താ എന്ന് ചോദിക്കുന്നു. ഇതായിരുന്നു മേഡം ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, എവിടെയോ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. കുഴപ്പം പറ്റിയത് നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. മേഡം പറഞ്ഞ കാർ നമ്പറാണ്. ആ കാറിലുണ്ടായിരുന്ന സ്ത്രീയെ തല്ലി ഒതുക്കിയാണ് ഈ പെട്ടി ഞങ്ങൾ കൈക്കലാക്കിയതെന്നും പറയുന്നുണ്ട്. ചേ എന്ന് പറഞ്ഞ് ആ പെട്ടിയും വലിച്ചെറിയുകയാണ് ഇന്ദ്രജ. അത് ചെന്ന് വീണത് ഇന്ദ്രജയുടെ അച്ഛൻ്റെ മുന്നിലേക്കും. ദേഷ്യത്തോടെ അദ്ദേഹം ഇന്ദ്രജയെയും വന്ന ആ ഗുണ്ടകളെയും നോക്കുന്നുണ്ട്. പോയിക്കോളാൻ അവരോട് പറയുകയാണ് ഇന്ദ്രജ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി. അദ്ദേഹം ഇന്ദ്രജിയോട് ദേഷ്യത്തോടെ പറയുന്നു, വന്ന് വന്ന് എൻ്റെ വീട്ടിൽ തെരുവ് ഗുണ്ടകളും കയറി തുടങ്ങിയോ? മാനാഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് ഈ മാധവൻ നമ്പ്യാർ. സംസ്കാര സമ്പന്നതയോടെ ഇതുവരെ ജീവിച്ച ആളാണ് ഞാൻ. എൻ്റെ ഈ വീട്ടിൽ നീ തെരുവ് ഗുണ്ടകളെ വിളിച്ചു കയറ്റിയല്ലേ. എൻ്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്, അത് നീ മനസ്സിലാക്കണം. ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു, ഇത് എൻ്റെയും കൂടി വീടാണെന്ന്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇത് നിൻ്റെയും കൂടി വീടാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് നീ ഇവിടെ താമസിക്കണം. എന്താ നീ അതിന് തയ്യാറാണോ? ഈ വീടിനും ഇവിടുത്തെ സ്വത്തുക്കൾക്കും എനിക്കും കൂടി അവകാശമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, അതിന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? ഞാനതിന് തയ്യാറാവണ്ടേ എന്ന് കേട്ട് ഇന്ദ്രജ ഒന്ന് ഞെട്ടി. ഈ വീടും ഇവിടുത്തെ സ്വത്തുക്കളും നിലവിൽ കെ മാധവൻ നമ്പ്യാർ എന്ന എൻ്റെ പേർക്കാണ്. അത് എൻ്റെ അനന്തരാവകാശികളിൽ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പൊതു മര്യാദകൾ പോലും ലംഘിച്ച് ജീവിക്കുന്ന ഒരു മക്കൾക്ക് പോലും എൻ്റെ വിൽപ്പത്രത്തിൽ സ്ഥാനമുണ്ടാവില്ല. കിട്ടിയില്ലെങ്കിൽ മേടിക്കാൻ എനിക്കറിയാമെന്ന് ഇന്ദ്രജ. എൻ്റെ നേരെ നിന്റെ ഒരു വെല്ലുവിളികളും വില പോകില്ല. വെല്ലുവിളിച്ചാൽ നീ ഈ പടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. ഇളയ മകളെ എഴുതി തള്ളിയതുപോലെ നിന്നെയും എൻ്റെ മനസ്സിൽ നിന്ന് എഴുതി തള്ളും. കരുതിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജയും. ശേഷം ചെമ്പകമംഗലത്തേക്ക് ഒരു കാറ് വരുന്നുണ്ട്. രാമനും കാർത്തിയും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ബാക്കിലത്തെ ഡോറ് തുറന്ന് കൊടുക്കുകയാണ്. സാവിത്രിയെ ഇറക്കാനായിട്ടാണ്. സാവിത്രിയുടെ കഴുത്തിലാണെങ്കിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നു. സാവിത്രിക്കാണെങ്കിൽ ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. പിടിച്ചിറക്കിയേ പറ്റൂ എന്ന് വളരെ പ്രയാസപ്പെട്ട് സാവിത്രി പറയുന്നു. കാർത്തിയും രാമനും കൂടി സാവിത്രിയെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അവിടേക്ക് വരുന്നു. മീനാക്ഷിയും അവിടേക്ക് വന്നു. അയ്യോ അവരിത്രയും ഉപദ്രവിച്ചോ രാമഭദ്ര എന്ന് ചോദിക്കുന്നുണ്ട്. സാവിത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലേ ഞാനും കാർത്തിയും അങ്ങോട്ട് ഓടിച്ചെന്നത്. ഏതായാലും ആ രണ്ടുപേരും മുൻവൈരാഗ്യം തീർത്തതാണ്. ശരിക്കും തല്ലിയിട്ടുണ്ട് എന്ന് രാമൻ. ഇഞ്ച് ചതയ്ക്കുന്നത് പോലെ ആരോ എടുത്തിട്ട് ചതച്ചതാണ്, കണ്ടാലറിയാം. രണ്ട് ദിവസത്തിലകം ശരീരമൊത്തം നീര് വന്ന് വീർക്കും. ഏതായാലും തള്ളയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നൊക്കെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു. എൻ്റെ ദൈവമേ, ഏതോ ഗുണ്ടകളെടുത്ത് പെരുമാറിയെന്ന് ഞാൻ കേട്ടല്ലോ. പക്ഷേ അത് ഇത്ര ഭീകരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് ഫുട്ബോൾ അടിക്കുന്നത് പോലെ അടിച്ചല്ലോ. തല്ലാൻ വെപ്രാളമുള്ള ഗുണ്ടകളായിരുന്നോ? എനിക്ക് മാലതി സാവിത്രിയോട് ചോദിക്കുന്നു. സാവിത്രിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. നടുവിൻ്റെ ഭാഗത്ത് ഒരു മിന്നൽ, പിന്നെ ശിരസിലേക്കും ഒരു വേദന. കരയിലെ അമ്മ, ഇതൊക്കെ നമുക്ക് തടുക്കാൻ പറ്റുമോ? ദൈവം തരുന്നത് കൈനീട്ടി സ്വീകരിക്കണമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഏതായാലും ദേവി ഈ കൊടുത്തത് കുറച്ച് കട് കട്ടിയായിപ്പോയി എന്നൊക്കെ മാലതിയും പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊന്ന് വെക്കല്ലേ ദേവി എന്നൊക്കെ മീനാക്ഷിയും പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, മീനാക്ഷിയും മാലും കൂടി ഇനി ആക്കുവാണോ? അയ്യോ അല്ല. എൻ്റെ സാവിത്രി ചേച്ചി പറയുന്നത്, മീനാക്ഷി ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലേ അതിന് ന്യായമായ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കാം. അതിനെ ഞാൻ ചേച്ചി ആക്കി സംസാരിക്കുന്നത് എന്തിനാ? നമ്മൾ തമ്മിൽ എന്ത് ശത്രുതയാ എന്നൊക്കെ മാലതി. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് രാജലക്ഷ്മി. അതെ, അതൊന്ന് കേൾക്കട്ടെ എന്ന് മീനാക്ഷിയും. ഗുണ്ടകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും ആ ഗുണ്ടകൾ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് അറിയണമല്ലോ
എനിക്ക് മീനാക്ഷി പറ ചേച്ചി എന്ന വെപ്രാളത്തോടെ മാലതിയും ചോദിക്കുന്നു. ബാങ്കിൽ നിന്ന് സ്വർണമായിട്ട് ഞാൻ കാറിൽ വരികയാണ്. ആ തടിമാടന്മാരായ ചിലര് അവരെത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല പിടിച്ചിറക്കി സ്വർണവും തട്ടിയെടുത്ത് എന്നെ അങ്ങോട്ട് മുച്ചൂടും തല്ലുമായിരുന്നു. ഇത് കേട്ട് മാലതി ചോദിക്കുന്നു, എന്റെ കാര്യത്തിനാ തല്ല് നിന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അതിനെ അവന്മാർ എന്നെ നിലത്ത് നിർത്തിയിട്ട് വേണ്ടത് ചോദിക്കാൻ എന്നൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് സാദ്ര ചോദിക്കുന്നത്. ഞാൻ അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ അമ്മാനമാടുമായിരുന്നു. തല്ലെന്ന് പറഞ്ഞാലേ ഇതാ തല്ല്. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ അവിടേക്ക് നന്ദിനി വരുന്നത്. നന്ദിനിയുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. സാവിത്രി അവരൊത്തിരി ഉപദ്രവിച്ചായിരുന്നു എന്നെ നന്ദിനി ചോദിച്ചപ്പോൾ സാവിത്രി ദേഷ്യത്തോടെ നന്ദിനിയെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്, ഇവളെ ഒറ്റ ഒരുത്തിയുടെ പ്രാക്ക. ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞിട്ടല്ലേ എൻ്റെ അമ്മ ബാങ്കിലേക്ക് പോയത്. എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, അതിന് ACP തെറ്റുകാരനല്ല, കിട്ടാനുള്ളത് ഓരോരുത്തർക്കും കിട്ടേണ്ട സമയത്ത് കിട്ടും, കിട്ടിയേ പറ്റൂ, മതിയടെ കളിയാക്കിയത്. എൻ്റെ കാർത്തി ദേഷ്യത്തോടെ പറയുന്നു, ഇതെന്തൊന്ന് വടക്ക് നോക്കി യന്ത്രമോ എന്ന് പറഞ്ഞ് വീണ്ടും മീനാക്ഷി ചിരിക്കുന്നു. എൻ്റെ ഈ ഔഷധം മാറുന്ന ഒരു ദിവസം വരെ വന്നതിനെല്ലാം ഞാൻ കണക്ക് ചോദിച്ചോളാം എന്നൊക്കെ സാവിത്രി പറയുന്നു. ശവത്തിൽ കുത്തരുത്, ഞാൻ കൊടുക്കേണ്ടത് ഗുണ്ടകൾ കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് രാമനും പറയുന്നു. രാമേട്ടാ എന്ന് രാജലക്ഷ്മി സാവിത്രി ഒരു വിളി. സ്വർണം മുഴുവനും കളഞ്ഞു പൊളിച്ചല്ലേ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, ഒരു മൊട്ടുകമ്മൽ പോലും അവന്മാർ തന്നില്ല, എല്ലാം കൊണ്ടുപോയി. തറവാട്ടിലെ പരമ്പരാഗതമായ സ്വർണങ്ങളാ എല്ലാവർക്കും അവകാശപ്പെട്ടതും, അത് ഒരാളുടെ പിടിപ്പുകേട് കൊണ്ട് കളഞ്ഞു പൊളിച്ചില്ലേ എന്നൊക്കെ മാലതി പറയുന്നു. ഹാ, ഇനിയിപ്പോ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, എല്ലാത്തിനും പുതിയ അവകാശികളല്ലേ എന്ന് മാലതി. എന്തായാലും സ്വർണം കൊണ്ട് കളഞ്ഞത് മോശമായി പോയെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, ഇവിടുത്തെ സ്വർണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അമ്മേ. ആഭരണം നഷ്ടപ്പെടാതിരുന്നതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടതമ്മേ എന്ന് രാമൻ. ആഭരണങ്ങൾ ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്നു എന്ന് നന്ദിനി പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അതിനെ സാവിത്രി തെറ്റിദ്ധരിക്കണ്ട, അമ്മ ഇന്ന് വരെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തിട്ടുണ്ട്. പുച്ഛത്തോടെ സാവിത്രി, ഈ സ്വർണം എന്നെ അമ്മയെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായോണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ഒരു നീതി ഉള്ളതുകൊണ്ട് ദൈവം എൻ്റെ ഭാഗത്തെ നിൽക്കൂ. ഇതാ അമ്മേ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ സ്വർണം രാജലക്ഷ്മിയെ ഏൽപ്പിച്ചു. എല്ലാം ഉണ്ടോ എന്ന് നോക്കുകയാണ് രാജലക്ഷ്മി. എനിക്ക് ഗുണ്ടകളുടെ ഇടിയും നാണക്കേടും ശരീരനാശവും ഫലം കൊള്ളാം എന്നൊക്കെ പരിഭവം പറയുകയാണ് സാവിത്രി. പുച്ഛത്തോടെ രാജലക്ഷ്മിയും സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് രാമനും കാർത്തിയും കൂടി സാവിത്രിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അയ്യോ എന്നൊക്കെ നിലവിളിച്ച് ആ സോഫയിൽ ഇരിക്കുകയാണ് സാവിത്രി. എല്ലോടി നിന്ന് ശബ്ദമാണോ ഞാനിപ്പോൾ ടപ്പയെന്ന് കേട്ടത് എന്നൊക്കെ സാവിത്രി. അമ്മയ്ക്ക് നല്ല റെസ്റ്റ് വേണം, കുറച്ച് ദിവസത്തേക്ക് ഒരു കാരണവശാലും കഴുത്തനക്കരുത് എന്ന് കാർത്തി പറഞ്ഞിട്ട് സാവിത്രിയുടെ അരികിൽ ഇരുന്നിട്ട് പറയുന്നു, ഡോക്ടർ പറഞ്ഞത് അനുസരിക്കണം, ആരോടും ഒരു വഴക്കിനും വയ്യാവേലിക്കും പോകാതെ സ്വസ്ഥമായ റെസ്റ്റ് എടുക്ക്, ഭക്ഷണവും മരുന്നും അമ്മയുടെ അടുത്ത് എത്തിച്ചു തരാം എന്നൊക്കെ കാർത്തി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ദേ സാവിത്രി, നിന്റെ നാക്കിനെ കുറച്ച് ദിവസത്തെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ദൈവമായിട്ട് തന്ന ഒരു പ്രതിഫലമാണിത്. അതുകൊണ്ട് ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് രാമൻ പോകാൻ തുടങ്ങുന്നു. പിന്നെ ഒന്നുകൂടി വന്നിട്ട് പറയുന്നു, അല്ല സാവിത്രി, രാമായണോ ഭാഗവതോ എന്തെങ്കിലും കൊണ്ടുവരണോ? നിന്റെ ശിഷ്ടജീവിതത്തിൽ ഇനി അതൊക്കെ വേണ്ടത്. ഇരിക്കട്ടെ സാവിത്രി പറയുന്നു, എൻ്റെ ഫോണിലേ ഞാൻ വല്ല കൊലപാതക സിനിമയൊക്കെ ഇരുന്ന് കണ്ടോളാം, എന്നാ പിന്റെ ഗുണ്ടകളെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുമെന്ന് രാമൻ. പോ രാമേട്ടാ എന്ന് സാവിത്രി. നാശം, ബാങ്കിൽ പോകണ്ടായിരുന്നോ, വരാനുള്ളത് വഴി തങ്ങോ എന്നൊക്കെ സാവിത്രി. അവിടേക്ക് മീനാക്ഷി വരുന്നു. കുറെ പൊരിച്ച ചിക്കനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മീനാക്ഷി. എന്തൊരു മണം! അമ്മായിക്ക് ഇതൊക്കെ കഴിക്കാമോ എന്നൊക്കെ മീനാക്ഷി സാവിത്രിയുടെ മുന്നിലിരുന്നിട്ട് സാവിത്രിയോട് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് രാജലക്ഷ്മിയും നന്ദിനിയും അവിടേക്ക് വന്നു. കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാല്ലേ, അയ്യോ പയറുതോരം പോലും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി സാവിത്രിയുടെ മുന്നിലിരുന്ന് ആ കോഴിക്കാലൊക്കെ എങ്ങനെ കടിച്ച് പറിക്കുകയാണ്. പൊരിച്ച ചിക്കനൊക്കെ എന്താ ഒരു ടേസ്റ്റ് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, പകരം വിട്ടാണല്ലേ. അതെ, എന്താ സംശയം, എനിക്കിട്ട് തന്നതിനൊക്കെ ഞാൻ പലിശ സഹിതം തിരിച്ചു തരും, അതിന് യാതൊരു സംശയം വേണ്ട എന്ന് മീനാക്ഷി. അമ്മേ സാവിത്രി സുഖമില്ലാതിരിക്കുകയല്ലേ, കളിയാക്കൽ നിർത്താൻ മീനാക്ഷിയോടൊന്ന് പറയണമെന്ന് നന്ദിനി രാജലക്ഷ്മിയോട്. അവൾ പകരം വീട്ടട്ടെ മോളെ മീനാക്ഷിയോട്, അവൾ അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്, കിട്ടട്ടെ നന്നായിട്ടെന്ന് അമ്മയും പറയുന്നുണ്ട്. അങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് സാവിത്രിയുടെ മുന്നിലിരുന്ന് മീനാക്ഷി ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എടി എല്ലാ കാലത്തും ഞാനിങ്ങനെ ഇരിക്കില്ല, എന്നിട്ട് വരും ഞാൻ, അന്ന് നിന്നോട് ഞാൻ കണക്ക് തീർത്തിരിക്കും എന്നൊക്കെ സാവിത്രി പറയുന്നു. അതെ, പല നഖവും പോയ പുലിയാ നിങ്ങൾ, എഴുന്നേറ്റ് വന്നിട്ടും ഒരു പ്രയോജനവുമില്ല. ഹാ, ഇങ്ങനെ കിടന്നോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ആ പൊരിച്ച ചിക്കൻ കഴിക്കുകയാണ് മീനാക്ഷി. ദേഷ്യത്തോടെ സാവിത്രിയും ഇത് കണ്ട് രസിച്ച് രാജലക്ഷ്മിയും നന്ദിനിയും.
ശേഷം പുറത്ത് ജയറാമൻ ഇങ്ങനെ നിൽക്കുകയാണ് വളരെ സങ്കടത്തോടെ. നന്ദിനി അവിടേക്ക് പോകുന്നു. അമ്മയും മകളും ചേർന്ന് എന്നെ വേദനിപ്പിക്കാനോ എന്ന് ജയറാമൻ നന്ദിനിയോട് ചോദിക്കുന്നു. ഏതമ്മ ഏത് മകൾ എന്ന് നന്ദിനി. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മയും ദേവിയും കുറിച്ചാണെന്ന് ജയറാമൻ. എങ്ങനെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നന്ദിനി. അത് കേട്ട് ജയറാമൻ പറയുന്നു, അമ്മ എങ്ങനെ വേണമെങ്കിലും വേദനിപ്പിച്ചോട്ടെ, പക്ഷേ ആ ഗിരീഷിനെ ഇവിടെ താമസിപ്പിക്കാൻ നന്ദിനി സമ്മതിക്കരുതായിരുന്നു. ഓ അങ്ങനെ, അതൊക്കെ അമ്മയുടെ തീരുമാനമോ, അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് നന്ദിനി പറയുന്നു. മാത്രമല്ല അമ്മയെടുക്കുന്ന തീരുമാനങ്ങളിൽ ഞാൻ എന്തിനാണ് കയറി ഇടപെടുന്നതെന്ന് നന്ദിനി പറയുന്നു. ഈ വീട്ടിൽ എന്നെക്കാൾ വലിയൊരു സ്ഥാനം അയാൾക്ക്, ഞാൻ ആരുമല്ല, അയാൾ അമ്മയുടെ മൂത്ത മകനാണത്രേ. അയാളുടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ജയറാമൻ. എങ്കിൽ അത് തുറന്ന് അമ്മയോട് പറഞ്ഞൂടെ എന്ന് നന്ദിനി ചോദിക്കുന്നു. ദേവി പറഞ്ഞാൽ മതി എന്ന് ജയറാമൻ. ഞാൻ പറയില്ല, അമ്മയോട് ധിക്കാരം പറയാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട് അയാളിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തതെന്ന് നന്ദിനി ചോദിക്കുന്നു. അത് ദേവിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവ് ആണെന്ന്, ദേവിയുടെ ഒരാൾ കൂടുതൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്ന് ജയറാമൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണമായിരുന്നു? സ്വന്തം ഭാര്യയെ ഞാൻ ഈ തറവാട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയെ മാലയിട്ട് സ്വീകരിച്ച് എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന ആളാണ് നിങ്ങൾ. ഹൃദയം തകർന്ന് ഞാൻ ഇവിടെ നിന്നപ്പോൾ അന്ന് ഒന്ന് ആശ്വസിക്കുക പോലും ചെയ്യാതെ ആ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പോയ വലിയ മനുഷ്യനാണ് നിങ്ങൾ. ഈ പൊസസീവ്നെസ് എന്ന വികാരം നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ? ഏത് പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കാമെന്നുള്ള അവകാശവും നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ? എനിക്ക് നിങ്ങളോട് പകയോ പ്രതികാരമൊന്നും ഇല്ല, പക്ഷേ നിങ്ങൾ എനിക്ക് തന്ന സങ്കടങ്ങൾ എൻ്റെ മരണം വരെ എന്നെ വേദനിപ്പിക്കുന്നതാ. എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നന്ദിനി ജയറാമനോട് പറയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി അവിടെ നിന്ന് പോയി. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മീനാക്ഷിയെ തിരക്കി നന്ദിനി ഇങ്ങോട്ടേക്ക് വരുന്നു. മീനാക്ഷിയോട് അടുത്തേക്ക് വരാൻ നന്ദിനി പറയുന്നു. കുഞ്ഞുമായിട്ട് മീനാക്ഷി നന്ദിനിയുടെ അരികിലേക്ക് വന്നു. മീനാക്ഷി, ഇന്ന് പകൽ മറ്റൊരു സംഭവമുണ്ടായി എന്ന് നന്ദിനി പറയുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട്. മൈഥിലി കണ്ട കാര്യം ഉൾപ്പെടെ പറയുകയാണ് നന്ദിനി. അത് മൈഥിലി തന്നെയാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇടുക്കേട്ട് മീനാക്ഷി പറയുന്നു, അവർ രണ്ടുപേരും ഈ പരിസരം വിട്ട് അധിക ദൂരം പോയിട്ടില്ലമ്മേ. എൻ്റെ സംശയം ശരിയാണെങ്കിൽ മൈഥിലി ഇതേ ഈ അഡ്രസ്സിലുണ്ടെന്ന് നന്ദിനി പറയുന്നു. ഇത് തന്നെയല്ലേ ആ മണിയമ്മയുടെ അഡ്രസ്സെന്ന് മീനാക്ഷിയും. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം മൈഥിലി അവിടെ തന്നെയുണ്ടെന്ന്. തീർച്ചയായും ഉറപ്പിക്കാം അമ്മേ, കാരണം ആ വീഡിയോ കോളിനിടയിൽ ഞാൻ മൈഥിലിയെ പോലെ വരുത്തിയെ ഞാൻ അവിടെ കണ്ടതാണെന്ന് മീനാക്ഷി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് നന്ദിനി. ഒരു വഴിയുണ്ട്, നാളെ അമ്മയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ അവർ തരാം എന്ന് പറഞ്ഞ ദിവസമാണ്, നാളെ തന്നെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് മീനാക്ഷി. മോളെയെല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് നന്ദിനി പറയുന്നു. അമ്മേ ഞാൻ അമ്മ പേടിക്കണ, ഞാൻ അങ്ങനെ ചെയ്യൂ. നമ്മൾ വിരിക്കുന്ന വലയിൽ ആ മൃഗം വന്ന് കൂടും എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. എൻ്റെ മുത്തിനെ മുത്ത് പിറന്ന് വീണപ്പോൾ തന്നെ തേച്ചിട്ട് പോയ ആ സ്നേഹമയ്യായ അമ്മയുണ്ടല്ലോ, ആ നേരക്കെട്ടവൾ ഒരിടത്ത് ഉണ്ട് പൊന്നെ. ഈ അമ്മ ചെന്ന് അവളുടെ മുഖം നോക്കി ഒരു പെട കൊടുക്കട്ടെ. കൊടുക്കാനോ, മിടുക്കേ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. അവൾ ഒരിടത്തുണ്ടെന്നാണ് ഈ അമ്മയുടെ സംശയം മാത്രമാണ്. എന്നാൽ ഈ അമ്മ പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഈ എൻ്റെ ഈ ചക്കരെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും? എൻ്റെ അമ്മയും മുത്തശ്ശിയും നിന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നു, പക്ഷേ നിന്റെ അച്ഛൻ ഒരു കാർക്കോടകനായി പോയില്ലേ. ഒരു അച്ഛമ്മയുള്ളതാണെങ്കിൽ അല്പായുസും. എന്ത് ചെയ്യും പൊന്നെ, ഞാൻ പോയാൽ നീ കറിയും വിഷമിക്കുകയൊക്കെ ചെയ്യൂ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ഒരു നമ്പർ വൺ ഐഡി കിട്ടി, അത് ഉപയോഗിക്കാമെന്ന് മീനാക്ഷി വിചാരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.